റെസ്പിറേറ്ററി സിസ്റ്റത്തെ കുറിച്ചിട്ട്, ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം, അതിൽ നടക്കുന്ന ബ്രീത്തിങ്, റെസ്പിറേഷൻ, അതിൻ്റെ മെക്കാനിസം, അതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പ്രധാനമായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബ്രീത്തിങ് എന്താണെന്ന് നമുക്കറിയാം. ദ പ്രോസസ്സ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജൻ ഫ്രം ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഓക്സിജൻ ഉള്ളിലേക്കും ബോഡിക്കകത്ത് ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ടോക്സിക് ആയിട്ടുള്ള ഗ്യാസിനെ പുറത്തേക്കും കളയുന്ന പ്രോസസ്സാണ് റെസ്പിറേഷൻ അഥവാ ബ്രീത്തിങ്, ശ്വസനം എന്ന് പറയുന്നത്. ഓക്സിജനെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഉള്ളിലേക്ക് എടുക്കുന്നു, ഉള്ളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക്, അതായത് അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. ഒരു മ്യൂച്വൽ എക്സ്ചേഞ്ച് ആണ്, ഇൻടേക്ക് ഓഫ് ഓക്സിജൻ ആൻഡ് റിലീസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അതാണ് ബ്രീത്തിങ് അഥവാ റെസ്പിറേഷൻ, ശ്വസനം എന്ന് പറയുന്നത്. അപ്പോൾ ഉള്ളിലേക്ക് എയർ എടുക്കുന്നുണ്ട്, എയർ അതുപോലെ പുറത്തേക്ക് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്, കളയുന്നുമുണ്ട്. അപ്പോൾ ഓക്സിജൻ ഉള്ളിലേക്കും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്കും. ഇനി വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട ജീവികളിൽ വ്യത്യസ്ത തരത്തിലുള്ള റെസ്പിറേറ്ററി ഓർഗൻസാണ്. ഇപ്പോൾ മനുഷ്യനെ പോലെ ഇത്ര ഡെവലപ്ഡ് അല്ലാത്ത ബോഡിയുള്ള ഒരുപാട് ചെറിയ ജീവികളുണ്ട്, ഇൻവെർട്ടിബ്രേറ്റ്സ് ഉൾപ്പെടെ പലതരത്തിലുള്ള ജീവികളുണ്ട് ആനിമൽ വേൾഡിൽ. അവർക്ക് പലർക്കും പലതരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള റെസ്പിറേറ്ററി ഓർഗൻസാണ്. കുറച്ചൊക്കെ നമ്മൾ ആനിമൽ കിങ്ഡത്തിൽ പഠിച്ചിട്ടുണ്ട് വ്യത്യസ്ത ഫൈലങ്ങളിൽ വരുന്ന റെസ്പിറേറ്ററി ഓർഗൻസ് ഏതൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ സ്പോഞ്ചസ്, സീലൻഡ്രൈറ്റ്സ്, ഫ്ലാറ്റ് വേംസ്, അങ്ങനെയുള്ള ഫൈലങ്ങളിലൊക്കെ പെട്ട ആൾക്കാർക്ക് ഡിഫ്യൂഷൻ വഴി ആണ് ബോഡിയിൽ നിന്ന് ഓക്സിജനെ പുറത്തേക്ക് കളയുന്നതും, സോറി, ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുന്നതും കാർബൺ ഡൈ ഓക്സൈഡിനെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് കളയുന്നതും. സ്കിന്നു വഴി, അതായത് ബോഡി സർഫസ് വഴി ആണ് ഈ ഗ്യാഷസ് എക്സ്ചേഞ്ച് നടത്തുന്നത്, ഓക്സിജനെ ഉള്ളിലേക്കും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്കും കളയുന്നത്. ആ പ്രോസസ്സ് സിമ്പിൾ ഡിഫ്യൂഷനാണ് ത്രൂ ദെയർ ബോഡി സർഫസ്. എർത്ത് വേംസ്, അവരും ഇൻവെർട്ടിബ്രേറ്റ്സ് തന്നെയാണ്. അവർ അവരുടെ സ്കിന്നു വഴി, അവരെ വളരെ ഈർപ്പമുള്ള മോയിസ്റ്റായിട്ടുള്ള ക്യൂട്ടിക്കിളുണ്ട് സ്കിന്നിൽ, സ്കിന്നു വഴിയാണ് അവർ ഗ്യാഷസ് എക്സ്ചേഞ്ച് നടത്തുന്നത് എർത്ത് വേംസ്. ഇൻസെക്ട്സ്, ഇപ്പോൾ പാറ്റയിലൊക്കെ ഉള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രക്കിയൽ സിസ്റ്റം, ഇതാണ് അതിൻ്റെ ഡയഗ്രാം. ട്രക്കിയ, ട്രാക്കിയോൾസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കോക്ക്രോച്ചിലെ റെസ്പിറേറ്ററി സിസ്റ്റം പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അക്വാട്ടിക് ആയിട്ടുള്ള വെള്ളത്തിൽ ജീവിക്കുന്ന ആർത്രോപോഡ, മുളുസ്ക്, ഈ വിഭാഗത്തിലൊക്കെ പെട്ട വെള്ളത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഗിൽസ് ആണ് റെസ്പിറേറ്ററി ഓർഗൻ. ഇനി ലാൻഡിൽ ജീവിക്കുന്ന ഇതുപോലെയുള്ള കുറേ ഇൻസെക്ട്സിൻ്റെ പടമൊക്കെ അവിടെ തന്നിട്ടുണ്ട്. ഇതുപോലെയുള്ള മുളുസ്കുകളും ഇൻസെക്ട്സൊക്കെ ആർത്രോപോഡയിൽ പെട്ടതാണ്. ഇവരൊക്കെ ടെറസ്ട്രിയൽ ആർത്രോപോഡ്സ് മുളുസ്കുകളാണ് ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നവരൊക്കെ. അപ്പോൾ ഇവർക്കൊക്കെ ലങ്സ് റെസ്പിറേഷന് ഉപയോഗിക്കും. ഫിഷസ്, അവർ അക്വാട്ടിക്കാണ്, അപ്പോൾ ഇവർക്ക് ഗിൽസ് ആണ് അവരുടെ റെസ്പിറേറ്ററി ഓർഗൻ. അതിൻ്റെ ഡയഗ്രാം, അതിൻ്റെ ഒറിജിനൽ വ്യൂ ആണ് ഗിൽസിൻ്റെ. അപ്പോൾ എല്ലാ ഫിഷസിനും റെക്കോട്ടിക് ആയതുകൊണ്ട് ഗിൽസ് ആണ് അവരുടെ റെസ്പിറേറ്ററി ഓർഗൻ. ഇനി കുറച്ചും കൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള വെർട്ടിബ്രേറ്റ്സിലേക്ക് വരുമ്പോൾ ആംഫീബിയൻസ്, ഫ്രോഗൊക്കെ ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ് ആംഫീബിയൻസ്. അവർക്ക് വെള്ളത്തിൽ ജീവിക്കാനും പറ്റും, കരയിൽ ജീവിക്കാനും പറ്റും. അപ്പോൾ ലാൻഡിലെ ടെറസ്ട്രിയൽ മീഡിയത്തിലെ ലങ്സും വെള്ളത്തിലായിരിക്കുമ്പോൾ സ്കിന്നിലൂടെയും ഈ പറഞ്ഞ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും എക്സ്ചേഞ്ച്, ഗ്യാഷസ് എക്സ്ചേഞ്ച് അവർ നടത്തുന്നത്. ഇനി കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള റെപ്റ്റൈൽസിലേക്ക് വരുമ്പോൾ ആ പടത്തിൽ കാണിച്ചിട്ടുള്ളതുപോലെ ലിസാർഡ് അങ്ങനെയുള്ള ആളുകളൊക്കെ ഉൾപ്പെടുന്ന റെപ്റ്റീലിയ എന്ന് പറയുന്ന ഗ്രൂപ്പ്, പക്ഷികൾ, പിന്നെ ഹ്യൂമൻ ബീയിങ്സ് ഉൾപ്പെടുന്ന മാമൽസ്, ഇതാണ് ഏറ്റവും ഹയർ ആയിട്ടുള്ള ഗ്രൂപ്പ് വെർട്ടിബ്രേറ്റ്സിൽ. ഈ ഹയർ ക്ലാസ്സസിലൊക്കെ പെട്ട റെപ്റ്റൈൽസ് തൊട്ട് മാമൽസ് വരെയുള്ള ആൾക്കാർക്കൊക്കെ ലങ്സ് ആണ് റെസ്പിറേറ്ററി ഓർഗൻ. ഈ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതുവരെ പറഞ്ഞതൊക്കെ ഒരു ഇൻട്രൊഡക്ഷനാണ്. ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ പാർട്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് മെക്കാനിസം ഓഫ് റെസ്പിറേഷൻ എന്നൊക്കെ. അപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്സ് ശരിക്കും പഠിച്ചാലാണ് അതിൻ്റെ മെക്കാനിസം മനസ്സിലാവുള്ളൂ. നമുക്ക് ഭാഗങ്ങൾ നോക്കാം. ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം, നമ്മുടെ സ്വന്തം റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങൾ നമുക്കറിയാം. നമ്മൾ എയർ ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് റിലീസ് ചെയ്യുന്നതും രണ്ട് ഓപ്പണിങ്സ് വഴിയാണ്. മൂക്കിൻ്റെ അറ്റത്ത് വരുന്ന രണ്ട് ഓപ്പണിങ്സിന് നമ്മൾ നോസ്ട്രിൽസ് എന്നാണ് പറയുന്നത്. ആ നോസ്ട്രിൽസ് വഴിയാണ് ആ രണ്ട് ഓപ്പണിങ്സ് വഴി എയർ ഉള്ളിലേക്കും പുറത്തേക്കും വരുന്നതും പോകുന്നതും. പിന്നെ മൂക്കിൻ്റെ ഉൾഭാഗത്തിന് നെയ്സൽ ചേംബർ എന്ന് പറയും.
അത് കഴിഞ്ഞ് വരുന്ന ഭാഗമാണ് ഫാരിങ്സ്. പിന്നെ കാണുന്ന ഭാഗമാണ് ലാരിങ്സ്. ആ തൊണ്ടയുടെയൊക്കെ ഭാഗത്ത് വരുന്ന റീജിയനാണ് ലാരിങ്സ്. പിന്നെ കാണുന്നത് ഒരു നീണ്ട കുഴലാണ് ട്രക്കിയ എന്ന് പറയും. ആ ട്രക്കിയ പിന്നെ ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിന് നമ്മൾ ബ്രോങ്കസ്, അതിനെ പല വലുപ്പത്തിലുള്ള ബ്രാഞ്ചസ് ആയിട്ട് പിന്നെയും പിന്നെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ബ്രോങ്കൈകളായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകും. പിന്നെ അതിനകത്ത് ഈ ഡയഗ്രത്തിൽ കാണില്ല, ഈ രണ്ട് ഡിവിഷൻ ലങ്സിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. ഈ രണ്ടും ആണ് ലങ്സ്. അപ്പോൾ ഒരു അഡൾട്ടിൻ്റെ ബോഡിയിൽ, ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ബോഡിയിൽ റൈറ്റ് ലങ്ങുണ്ട്, ലെഫ്റ്റ് ലങ്ങുണ്ട്. ഹാർട്ടിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇരിക്കുന്ന ലങ്സ്. അപ്പോൾ ഒരാളുടെ ബോഡിയിൽ രണ്ട് ലങ്സ് ഉണ്ട്, ഒന്ന് റൈറ്റ് സൈഡിലും ഒന്ന് ലെഫ്റ്റ് സൈഡിലും. അപ്പോൾ ലങ്സിൻ്റെ ഉള്ളിൽ ഈ പോകുന്ന രണ്ട് ബ്രാഞ്ചസും പിന്നെ ലങ്സിൻ്റെ ഉള്ളിലേക്കാണ് അത് ബ്രാഞ്ച് ചെയ്ത് പോകുന്നത്. ബ്രോങ്കസ് എന്ന് പറയുന്ന ബ്രാഞ്ചസ് പിന്നെയും ഫർദറായിട്ട് ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ കുറേ ബ്രാഞ്ചസ് ആയിട്ട് മാറും. ആ ഓരോ ബ്രാഞ്ചിൻ്റെ അറ്റത്ത് എയർ സാക്ക് അഥവാ അൽവിയോള എന്ന് പറയുന്ന ഭാഗങ്ങളുണ്ട്. ബ്രോങ്കൈ, ഇതാണ് ബ്രോങ്കസ് അല്ലെങ്കിൽ ബ്രോങ്കൈ എന്ന് പറയുന്നത് പ്ലൂറലാണ്. പിന്നെ അത് ചെറിയ ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ആ ഡയഗ്രത്തിൽ കാണില്ല. ബ്രോങ്കിയോൾസ്, അതൊക്കെ ലങ്സിൻ്റെ ഉള്ളിലാണ് വരുന്നത്. പിന്നെ അതിൻ്റെ എൻഡിൽ, ഈ ബ്രോങ്കിയോൾസിൻ്റെ എൻഡിൽ അൽവിയോള എന്ന് പറയുന്ന എയർ സാക്സ്. അപ്പോൾ ഇത്രയുമാണ് ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം. അതിൽ ഓരോ ഭാഗങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതാണ് നോസ്ട്രിൽസ്, ആ രണ്ട് ഓപ്പണിങ്സ്. അതിൽ കൂടെയാണ് എയർ ഉള്ളിലേക്ക് വരുന്നതും പോകുന്നതും. മൂക്കിൻ്റെ ഉൾഭാഗത്തുള്ള ഉള്ളിലുള്ള സ്പേസിനെയാണ് നമ്മൾ, ആ ചേംബറിനെയാണ് നെയ്സൽ ചേംബർ എന്ന് പറയുന്നത്. നെയ്സൽ ക്യാവിറ്റി എന്നോ, ഇത് നോസ്, അതിൻ്റെ അറ്റത്തുള്ള ഓപ്പണിങ്സാണ് നോസ്ട്രിൽസ്. ഈ ഉൾഭാഗത്തിന് നെയ്സൽ ക്യാവിറ്റി അല്ലെങ്കിൽ നെയ്സൽ ചേംബർ എന്നൊക്കെ പറയുന്നു. ഇനി അടുത്ത ഭാഗമാണ് ഫാരിങ്സ്. ഫാരിങ്സ് നമുക്കറിയാം, ഡൈജസ്റ്റീവ് സിസ്റ്റം എടുത്തപ്പോഴും നമ്മളവിടെ ഫാരിങ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് റെസ്പിറേറ്ററി ഡൈജസ്റ്റീവ് സിസ്റ്റങ്ങളുടെ കോമൺ ആയിട്ടുള്ള ഒരു ഭാഗമാണ്, രണ്ടിലും കോമൺ ആയിട്ട് വരുന്നൊരു ഭാഗമാണ് ഫാരിങ്സ്. അപ്പോൾ ഈ പറഞ്ഞ നെയ്സൽ ചേംബർ ഫാരിങ്സിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ഭാഗത്തിനെയാണ് നെയ്സോ ഫാരിങ്സ് എന്ന് പറയുന്നത്. അതാണ് അടുത്ത ഭാഗം. നെയ്സൽ ചേംബർ ഫാരിങ്സിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ഈ ഭാഗത്തിനെയാണ് ഇത് ഫാരിങ്സ്, ഇത് നെയ്സൽ ചേംബർ. ഇത് ഇങ്ങോട്ട് ഓപ്പൺ ചെയ്യുന്ന ഈ ഭാഗമാണ് നെയ്സോ ഫാരിങ്സ്. ഇനി നെയ്സോ ഫാരിങ്സ് കഴിഞ്ഞ അടുത്ത ഭാഗമാണ് ലാരിങ്സ് അഥവാ സൗണ്ട് ബോക്സ്. അതൊരു കാർട്ടിലേജിനസ് ബോക്സാണ്, സൗണ്ട് പ്രൊഡക്ഷന് സഹായിക്കുന്നത്. ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഈ കാർട്ടിലേജിനസ് ബോക്സിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് ലാരിങ്സിന് സൗണ്ട് ബോക്സ് എന്നൊരു പേരുണ്ട്. ഇതതിൻ്റെ ഒറിജിനൽ വ്യൂ ആണ്, ഇത് ഡയഗ്രമാറ്റിക് വ്യൂ ആണ്. ലാരിങ്സ് നമ്മുടെ തൊണ്ടയുടെ ഭാഗത്തായിട്ടാണ് അതിൻ്റെ പൊസിഷൻ. ഇനി ആ ലാരിങ്സിൻ്റെ പ്രത്യേകത പറയുമ്പോൾ, ഓപ്പണിംഗ് ഓഫ് ദ ലാരിങ്സ് ഈസ് കോൾഡ് ഗ്ലോട്ടിസ്. ആ ഡയഗ്രത്തിൽ നോക്കുക, ആ ലാരിങ്സിൻ്റെ ഓപ്പണിംഗ് ആണ് ഈ കാണിച്ചിരിക്കുന്ന ഭാഗം, അതിനെ ഗ്ലോട്ടിസ് എന്ന് പറയും. അപ്പോൾ കോമൺ ആണ്, ഫുഡും എയറും രണ്ടും കടന്നു പോകുന്നൊരു പാസേജാണ്, ഒരു വഴിയാണ് ഫാരിങ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ നെയ്സോ ഫാരിങ്സ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഭാഗമാണ് ലാരിങ്സ്, അതിൻ്റെ ഓപ്പണിംഗ് ആണ് ഗ്ലോട്ടിസ്. അപ്പോൾ ഒരു കാരണവശാലും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലൂടെ വരുന്ന, അതായത് ഫാരിങ്സിലൂടെ വരുന്ന ഫുഡ് ഇതിനകത്തോട്ട് എൻട്രി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗ്ലോട്ടിസ് എന്ന് പറയുന്നത് ലാരിങ്സ് എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ ഓപ്പണിംഗ് ആണ്. അപ്പോൾ ലാരിങ്സിൻ്റെ ഓപ്പണിംഗ് ആയിട്ട് കാണുന്ന ഈ ഗ്ലോട്ടിസ് ഫുഡ് ഒരു കാരണവശാലും ഫാരിങ്സിൽ നിന്ന് ഈ പാസേജിലൂടെ നേരെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലേക്ക് ലങ്സിലേക്ക് ആയിരിക്കും പോവുക. അത് ഡേഞ്ചറസ് ആയതുകൊണ്ട് ഒരു കാരണവശാലും ഫാരിങ്സിലൂടെ വരുന്ന ഫുഡ് നേരെ ഈ ഒരു ട്രാക്കിലോട്ട് വരാൻ പാടില്ല. അപ്പോൾ അതിനു വേണ്ടി ഇത് ഈ ഗ്ലോട്ടിസ് എന്ന് പറയുന്ന ഈ ഓപ്പണിങ് ഫുഡിൻ്റെ എൻട്രി, ഇതിലൂടെ ഉള്ളിലേക്കുള്ള എൻട്രി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ അടയ്ക്കാനും തുറക്കാനും പറ്റുന്ന ഒരു അടപ്പ് പോലെ, ഒരു മൂടി പോലെയുള്ള ഒരു ഭാഗം ഇവിടെ ഉണ്ട്. അതിനെയാണ് ഈ എപ്പി ഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. ഒരു കാർട്ടിലേജിനസ് ലിഡ്, ലിഡ് എന്ന് വെച്ചാൽ അടപ്പ്, അടയ്ക്കാനും തുറക്കാനും പറ്റുന്ന ഒരു ഓപ്പണിംഗ് ഇവിടെ ഉണ്ട്, ഒരു ലിഡ് പോലെയുള്ളൊരു ഭാഗമുണ്ട്, എപ്പി ഗ്ലോട്ടിസ്. അപ്പോൾ ഈ എപ്പി ഗ്ലോട്ടിസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ ഫുഡ് ഇങ്ങോട്ട് ഇറങ്ങില്ല. അപ്പോൾ ഗ്ലോട്ടിസിനെ ഗാർഡ് ചെയ്യുന്ന ഒരു ഓപ്പണിംഗ് ആണ്, ഓപ്പണിംഗ് അല്ല ഒരു ലിഡാണ് എപ്പി ഗ്ലോട്ടിസ്. അപ്പോൾ അത് എക്സാമിന് ചോദിക്കാം, എന്താണ് എപ്പി ഗ്ലോട്ടിസിൻ്റെ സിഗ്നിഫിക്കൻസ്? ഒരു കാർട്ടിലേജിനസ് ലിഡാണ്, അതെന്തിനെ ഗാർഡ് ചെയ്യുന്നു? ലാരിങ്സിൻ്റെ ഓപ്പണിംഗ് ആയിട്ട് വരുന്ന ഗ്ലോട്ടിസിന്.
അതിനുള്ള പേര് എപ്പിഗ്ലോട്ടിസ് എന്നാണ്. ആ ലിഡിൻ്റെ പേര് എപ്പിഗ്ലോട്ടിസ്, ലാരിങ്സിൻ്റെ ഓപ്പണിംഗ് ആണ് ഗ്ലോട്ടിസ്. അപ്പോൾ ഈ ഗ്ലോട്ടിസിനെ അടയ്ക്കാനും തുറക്കാനും ഉപയോഗിക്കുന്ന ഒരു ലിഡാണ് എപ്പിഗ്ലോട്ടിസ്. അപ്പോൾ എപ്പിഗ്ലോട്ടിസിൻ്റെ ഉപയോഗം, അതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാരിങ്സ് വഴി റെസ്പിറേറ്ററി സിസ്റ്റത്തിലേക്ക് ഫുഡ് കയറി പോകുന്നത്, ഫുഡിൻ്റെ എൻട്രി അങ്ങോട്ടേക്കുള്ള എൻട്രി ബ്ലോക്ക് ചെയ്യാനായിട്ട് തടയാനായിട്ടത് സഹായിക്കും. അടുത്ത ഭാഗമാണ് ട്രക്കിയ എന്ന് പറയുന്നത്. ഈ പടത്തിൽ കാണുന്ന പോലെ ഒരു നീണ്ട കുഴലാണ് ട്രക്കിയ. എയർ ലങ്സിലേക്ക് കൊണ്ടുപോകുന്ന ഒരു നീണ്ട ട്യൂബുലാർ പാർട്ടാണ് ട്രക്കിയ. അപ്പോൾ ഇതാണ് ലാരിങ്സ്. ഇത് ലാരിങ്സ്, നമ്മൾ പറഞ്ഞ സൗണ്ട് ബോക്സ്. അത് കഴിഞ്ഞ് അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് വരുന്നത്, അത് നേരെ ഓപ്പൺ ചെയ്യുന്നത്, ഈ നീണ്ട ഒരു ട്യൂബുലാർ പാർട്ടാണ് ട്രക്കിയ എന്ന് പറയും. ആ ട്രക്കിയ ഫിഫ്ത്ത് തൊറാസിക് വെർട്ടിബ്രയുടെ ആ പൊസിഷനിൽ വെച്ചിട്ട് അത് രണ്ട് ബ്രാഞ്ചസായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ട്രക്കിയ രണ്ട് ബ്രാഞ്ചസായിട്ട് ഡിവൈഡ് ചെയ്യുന്ന രണ്ട് ബ്രാഞ്ചസിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി ബ്രോങ്കൈ. ബ്രോങ്കസ് എന്നാണ് അതിൻ്റെ സിംഗുലർ, പ്ലൂറലായിട്ട് പറയുമ്പോൾ ബ്രോങ്കൈ. ആ രണ്ട് ബ്രാഞ്ചസ് പ്രൈമറി ബ്രോങ്കൈ. അത് പിന്നെയും ചെറിയ ചെറിയ ബ്രാഞ്ചസായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് സെക്കൻഡറി ബ്രോങ്കൈ. അത് പിന്നെയും ചെറിയ ചെറിയ ബ്രാഞ്ചസായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഇവിടെ കാണാം ടെർഷറി ബ്രോങ്കൈ എന്ന് പറയും. അത് പിന്നെയും ഡിവൈഡ് ചെയ്യുമ്പോൾ ചെറിയ തീരെ ചെറിയ ബ്രാഞ്ചസായിട്ട് പിന്നെ അത് ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ ആ ബ്രാഞ്ചസിനെ ബ്രോങ്കിയോൾസ് എന്നും പറയും. അപ്പോൾ ട്രക്കിയ ഇനീഷ്യലി പ്രൈമറി സെക്കൻഡറി ബ്രോങ്കസ് ആയിട്ട് രണ്ട് ബ്രാഞ്ചസായിട്ട് ഡിവൈഡ് ചെയ്യും. ഇതൊരു ലങ്ങിലേക്കും ഇത് മറ്റേ ലങ്ങിലേക്കുമാണ് എൻ്റർ ചെയ്യുന്നത്. പിന്നെ ആ വലിയ ബ്രാഞ്ചസ് ചെറിയ ചെറിയ ബ്രാഞ്ചസായിട്ട് അതിങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ പേരുകൾ സെക്കൻഡറി ടെർഷറി അതുപോലെ ബ്രോങ്കിയോൾസ് എന്നൊക്കെ ആയിട്ട് മാറും. ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾസ്, പ്രൈമറി ബ്രോങ്കൈ, അത് പിന്നെയും ചെറിയ ചെറിയ ബ്രാഞ്ചസായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഈ ടെർഷറി സെക്കൻഡറി. പിന്നെ അത് പിന്നെയും ചെറിയ ബ്രാഞ്ചസായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ബ്രോങ്കിയോൾസ്. ഈ ബ്രോങ്കിയോൾസ് എന്ന് പറയുന്ന ബ്രാഞ്ചസ് പിന്നെയും തീരെ ചെറിയ ബ്രാഞ്ചസായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ടെർമിനൽ ബ്രോങ്കിയോൾസ്. അപ്പോൾ ഓരോ ബ്രാഞ്ചിൻ്റെ അത് പിന്നെയും ഇങ്ങനെ ബ്രാഞ്ച് ചെയ്ത് പോകുന്നതിനനുസരിച്ച് അതിൻ്റെ പേരുകൾ മാറുകയാണ് ചെയ്യുന്നത്. പ്രൈമറി സെക്കൻഡറി ടെർഷറി ബ്രോങ്കിയോൾസ് ടെർമിനൽ ബ്രോങ്കിയോൾസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ട്രക്കിയ അതുപോലെ അതിൻ്റെ ബ്രാഞ്ചസായിട്ട് അത് പിന്നെ ഡിവൈഡ് ചെയ്തിട്ട് വരുന്ന ബ്രോങ്കൈ, പിന്നെ അതിൻ്റെ ചെറിയ ചെറിയ ബ്രാഞ്ചസായിട്ടുള്ള സെക്കൻഡറി ടെർഷറി ബ്രോങ്കസ് അതുപോലെ ബ്രോങ്കിയോൾസ്, ഈ ട്യൂബുലാർ പാർട്ടിൻ്റെ ഒക്കെ അവിടെ നിങ്ങൾക്ക് കാർട്ടിലേജിനസ് റിങ്ങുകൾ കാണാം. എയർ ഉള്ളിലേക്ക് വരികയും പോവുകയൊക്കെ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ ഈ ട്രക്കിയ തൊട്ട് ഇങ്ങോട്ടുള്ള ഈ ബ്രാഞ്ചസിലൊക്കെ കാർട്ടിലേജിനസ് റിങ്ങുകൾ, ഈ കാണിച്ചിരിക്കുന്ന പോലെ കാർട്ടിലേജിനസ് റിങ്ങുകൾ ത്രൂ ഔട്ട് ഈ ബ്രാഞ്ചസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കാർട്ടിലേജിനസ് റിങ്ങുകളുണ്ട്. അത് ആ ട്യൂബുലാർ പാർട്ടുകൾ കൊളാപ്സ് ചെയ്യാതിരിക്കാൻ, ഡാമേജ് ആവാതിരിക്കാനും ചുരുങ്ങാൻ കറക്റ്റ് ആ പൊസിഷനിൽ അങ്ങനെ തന്നെ അതിനെ ഇരിക്കാനും വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അൽവിയോളൈ. അൽവിയോളൈ അഥവാ എയർ സാക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രാഞ്ചസ് ഉണ്ടല്ലോ ടെർമിനൽ ബ്രോങ്കിയോൾസ്, ഏറ്റവും ചെറിയ ബ്രാഞ്ചായിട്ട് ആ ബ്രോങ്കസ് ഡിവൈഡ് ചെയ്തത് ടെർമിനൽ ബ്രോങ്കിയോളാകുന്നു. ആ ടെർമിനൽ ബ്രോങ്കിയോൾസ് എൻഡ് ചെയ്യുന്നത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ സഞ്ചികൾ പോലെയുള്ള ബാഗ് പോലെയുള്ള സാക്കുകളുടെ ഉള്ളിലാണ്. അതിനെ നമ്മൾ അൽവിയോളൈ എന്ന് പറയും. ഇതാണ് ടെർമിനൽ ബ്രോങ്കിയോൾസ്, അത് വന്ന് എൻഡ് ചെയ്യുന്നത് ഇതുപോലെയുള്ള അൽവിയോളൈ അഥവാ എയർ സാക്സിലാണ്. തിന്നായിട്ടുള്ള ഇറേഗുലർ വോൾഡായിട്ടുള്ള നിറച്ച് ബ്ലഡ് വെസൽസാണ്, ഈ കാണുന്നതൊക്കെ ബ്ലഡ് വെസൽസാണ്. അതാണ് വാസ്കുലറൈസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ബ്ലഡ് വെസൽസ് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ടെർമിനൽ ബ്രോങ്കിയോൾസ് വന്ന് എൻഡ് ചെയ്യുന്നത് ഭാഗം ഇതുപോലെയുള്ള റൗണ്ടഡ് ആയിട്ടുള്ള തിൻ വോൾഡ് ആയിട്ടുള്ള അൽവിയോളൈ അഥവാ എയർ സാക്കുകളുടെ ഉള്ളിൽ, എയർ സാക്കുകളിലേക്കാണ് അത് ഓപ്പൺ ചെയ്യുന്നത്. ലങ്ങ്, നമ്മൾ പറഞ്ഞ ബ്രോങ്കൈ, ബ്രോങ്കിയോൾസ് അതുപോലെ അൽവിയോളൈ എന്ന് പറഞ്ഞ എയർ സാക്ക്, ഇത്രയും ഭാഗങ്ങൾ ഉൾപ്പെടുന്നതാണ് ഹ്യൂമൻ ലങ്സ്. റൈറ്റ് ലെഫ്റ്റ് ലങ്ങുകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ രണ്ട് ലങ്ങുകളുടെ ഉള്ളിലും കാണുന്നത് ആ ബ്രോങ്കസിൻ്റെ ബ്രാഞ്ചസാണ്, ബ്രോങ്കിയോൾസ്. ഫൈനലി എയർ സാക്കായിട്ടുള്ള അൽവിയോളയിലേക്കാണ് അത് ഓപ്പൺ ചെയ്യുന്നത്. ഇതാണ് അൽവിയോളൈ. ഈ ബ്രാഞ്ചസൊക്കെ ബ്രോങ്കിയോൾസും കാര്യങ്ങളുമാണ്, അത് എൻഡ് ചെയ്യുന്ന എയർ സാക്ക് അൽവിയോളയാണ് ഈ കാണിച്ചിരിക്കുന്നത്.
അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ലങ്സിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ ഹ്യൂമൻ റെസ്പിറേറ്ററി ഓർഗൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഭാഗങ്ങളിലൊക്കെ വെച്ച് ലങ്സിനെയാണ് നമ്മുടെ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കാണുന്ന ഭാഗങ്ങൾ ബ്രോങ്കസ്, ബ്രോങ്കിയോൾസ്, ഫൈനലി എയർ സാക്സ് ആയിട്ടുള്ള അൽവിയോളൈ. ഇത് അൽവിയോളൈ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉൾഭാഗം കാണിച്ചിരിക്കുന്നതാണ്. പ്ലിയൂറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലങ്സിനെ കവർ ചെയ്തിട്ട് കാണുന്ന ഒരു കവറിങ് ഉണ്ട്, ഡബിൾ ലെയർഡ് ആയിട്ടുള്ളൊരു കവറിങ് ഉണ്ട്. ആ കവറിങ്ങിനെ പ്ലിയൂറ എന്ന് പറയും. ആ ഡബിൾ ലെയറുകളുടെ ഇടയിൽ ഇത് രണ്ട് ലങ്ങിനെയും കവർ ചെയ്തിട്ട് കാണുന്ന ഒരു ഡബിൾ ലെയർഡ് മെംബ്രെയിനാണ് പ്ലിയൂറ. ആ പ്ലിയൂറയുടെ ആ രണ്ട് ലെയറുകൾക്കിടയിലുള്ള ഫ്ലൂയിഡ് ഉണ്ട്, പ്ലിയൂറൽ ഫ്ലൂയിഡ് എന്നാണ് അതിൻ്റെ പേര്. കവറിങ് ആണ് ലങ്സിന് എന്തെങ്കിലും പുറത്തുനിന്ന് എന്തെങ്കിലും പ്രഷറോ ഫ്രിക്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പ്രൊട്ടക്റ്റീവ് കവറിങ് ആണ് പ്ലിയൂറ. ആ ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം പ്ലിയൂറയുടെ രണ്ട് ലെയറുകൾ. ഗ്രീൻ കളറിൽ ബ്ലൂ കളറിലും കാണിച്ചിരിക്കുന്നതാണ് അതിൻ്റെ ഡബിൾ ലെയേഴ്സ്. അതിൻ്റെ ഇടയിൽ കിടക്കുന്ന രണ്ട് ലെയറുകളുടെ ഇടയിൽ കിടക്കുന്ന ഇതിനെ പ്ലിയൂറൽ ക്യാവിറ്റി എന്ന് പറയും. അതിൻ്റെ ഉള്ളിലാണ് പ്ലിയൂറൽ ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് പ്ലിയൂറയുടെ ഇന്നർ ലെയറാണ്, ഇത് ലങ്സിനോട് ചേർന്നു. ഔട്ടർ ലെയർ തൊറാസിക് ക്യാവിറ്റി, ലങ്സ് സ്ഥിതി ചെയ്യുന്ന ആ ഭാഗത്തിനെയാണ് തൊറാസിക് റീജിയൻ എന്ന് പറയുന്നത്. ആ നെഞ്ചിൻ്റെ ഭാഗം തൊറാസിക് ലൈനിങ്ങിനോട് ചേർന്നിട്ടാണ് ഔട്ടർ പ്ലൂറൽ മെംബ്രെയിൻ. ഇത് ഇന്നർ പ്ലൂറൽ മെംബ്രെയിൻ, അത് ലങ്സിനോട് ചേർന്ന് കാണപ്പെടുന്നു. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിനുള്ളത്. അതിന് രണ്ട് റീജിയൻസായിട്ട് തിരിച്ചിരിക്കുകയാണ്. നമ്മുടെ മൂക്ക് തൊട്ട് ലങ്സ് വരെയായിട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ അൽവിയോളൈ വരെ നീണ്ടു കിടക്കുന്ന നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങൾ, അതിനെ രണ്ട് റീജിയൻസായിട്ട്, രണ്ട് പാർട്ടുകളായിട്ട് തിരിച്ചിരിക്കുകയാണ്. മൂക്ക് തൊട്ട് അല്ലെങ്കിൽ നോസ്ട്രൽസ് തൊട്ട് ബ്രോങ്കിയോൾസ് വരെ വരുന്ന ആ ഭാഗങ്ങളാണ്, അതായത് ഇവിടെ നിന്ന് തൊട്ട് ഈ ബ്രോങ്കിയോൾസ് വരെ കാണപ്പെടുന്ന ആ ഭാഗങ്ങൾ, അത്രയും ഭാഗങ്ങൾ, ഇവിടെ നിന്ന് തൊട്ട് ഇത്രയും ഭാഗങ്ങളെ നമ്മൾ കണ്ടക്റ്റിംഗ് പാർട്ട് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ കണ്ടക്റ്റിംഗ് പാർട്ട് എന്ന് വിളിക്കാനുള്ള കാരണം ഓക്സിജൻ എയറിനെ ഉള്ളിലേക്കും ഉള്ളിൽ നിന്ന് പുറത്തുനിന്ന് ഉള്ളിലേക്കും ഉള്ളിൽ നിന്ന് പുറത്തേക്കും എയറിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക, അതാണ് ഈ കണ്ടക്റ്റിംഗ് പാർട്ടിൻ്റെ പ്രധാനപ്പെട്ട ജോലി. ഉള്ളിലേക്ക് എയർ എത്തിക്കുക, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കളയുക. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് എയറിനെ അൽവിയോളൈ എന്ന് പറയുന്ന എയർ സാക്കുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഭാഗമായതുകൊണ്ടാണ് മൂക്ക് തൊട്ട് നോസ്ട്രൽസ് തൊട്ട് ഈ വരുന്ന ഭാഗങ്ങളടക്കം, ഇതൊക്കെ ഉൾപ്പെടെ ബ്രോങ്കിയോൾസ് വരെയുള്ള ഭാഗങ്ങളെ കണ്ടക്റ്റിംഗ് പാർട്ട് എന്ന് വിളിക്കുന്നത്. എയറിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, എയറിനുള്ളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഭാഗങ്ങളായതുകൊണ്ടാണ് കണ്ടക്റ്റിംഗ് പാർട്ട് എന്ന് വിളിക്കുന്നത്. എന്തെങ്കിലും ഫോറിൻ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ, നമ്മൾ ശ്വസിക്കുന്ന എയറിനകത്ത് ആവശ്യമില്ലാതെ എന്തെങ്കിലും പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതിനെ കളയാനായിട്ട്, ക്ലിയർ ചെയ്യാനായിട്ടും ഹ്യൂമിഡിഫൈ ചെയ്യാനായിട്ടൊക്കെ, ബോഡി ടെമ്പറേച്ചറിലേക്ക് ആ എയറിനെ കൊണ്ടുവരാനൊക്കെ ഈ കണ്ടക്റ്റിംഗ് പാർട്ട് സഹായിക്കും. ഇനിയിപ്പോൾ ഇതിൽ പറയാനായിട്ട് ബാക്കിയുള്ളത്, നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഒരുവിധപ്പെട്ട എല്ലാ ഭാഗങ്ങളും കണ്ടക്റ്റിംഗ് പാർട്ടിൽ ഉൾപ്പെടുത്തി. ഇനി അതിനകത്ത് ബാക്കിയുള്ളത് അവസാന ഭാഗമാണ്, ടെർമിനൽ പൊസിഷനിൽ കാണുന്ന ലങ്സിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കുറേ സാക്സ് ഉണ്ട്. നൂറുകണക്കിന് സാക്കുകൾ ഓരോ ലങ്ങിൻ്റെ ഉള്ളിലുണ്ട്. ഇതിനെയാണ് നമ്മൾ എയർ സാക്സ് അഥവാ അൽവിയോളൈ എന്ന് പറയുന്നത്. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ യഥാർത്ഥ എക്സ്ചേഞ്ച് നടക്കുന്ന സൈറ്റ് അൽവിയോളയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ അൽവിയോളൈ അഥവാ എയർ സാക്സ്, അതാണ് അവസാന ഭാഗം. ഈ ബ്രോങ്കിയോൾസിൻ്റെ ഫൈനൽ പാർട്ട് അത് ഡിവൈഡ് ചെയ്ത് അവസാനം എൻഡ് ചെയ്യുന്നത് ഇതുപോലെയുള്ള എയർ സാക്കുകളുടെ ഉള്ളിലാണ്. അതാണ് അൽവിയോളൈ, അതാണ് സൈറ്റ് ഓഫ് ഗ്യാഷസ് എക്സ്ചേഞ്ച്. ഓക്സിജനെ ബ്ലഡിലേക്കും ബ്ലഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ച് ഇങ്ങോട്ടും എടുക്കുന്ന ഭാഗം, അതാണ് ഗ്യാഷസ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ റെസ്പിറേറ്ററി ഓർ എക്സ്ചേഞ്ച് പാർട്ട് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് വിളിക്കും. അൽവിയോളൈ ഗ്യാഷസ് എക്സ്ചേഞ്ച് നടക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ എയർ സാക്ക് എന്ന് പറയുന്നത്. ഈ അൽവിയോളൈ ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗങ്ങളെയും ചേർത്തിട്ടാണ് നമ്മൾ നേരത്തെ കണ്ടക്റ്റിംഗ് പാർട്ട് എന്ന് വിളിച്ചത്.